ചാലക്കുടിയിൽ നിന്ന് ലിഷോയ് കൂടി ചേരുകയാണ്. ലിഷോയ് ഇപ്പൊ ചാലക്കുടി ലിഷോയ് നിൽക്കുന്ന ചാലക്കുടി അതിന് തൊട്ടടുത്തുള്ള പാലിയേക്കര ടോൾ പ്ലാസയൊക്കെ ഈ റോഡുമായി ബന്ധപ്പെട്ട് ഒരുപാട് സമരങ്ങൾ കണ്ടതാണ്. അതുമാത്രമല്ല ഇപ്പോൾ വലിയ ചുങ്കം കൊടുത്താലേ അതുവഴി യാത്ര ചെയ്യാനാകൂ. ആ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ മറികടക്കേണ്ട കുടികൾ ചില്ലറയല്ല. ലിഷോയ് കേൾക്കാമോ, ഈ മണ്ണുത്തി മുതൽ ഇപ്പോൾ അതുവഴി ചാലക്കുടി വഴി കടന്നു പോവുകയാണെങ്കിൽ വലിയ രീതിയിൽ റോഡുകളിൽ കുഴികൾ ഉണ്ടല്ലോ. അപ്പോൾ അതുവഴിയുള്ള യാത്രക്കാർ എന്താണ് പറയുന്നത്? ഇപ്പോൾ 2012 അതുവഴിയുള്ള ഗതാഗത യോഗ്യമാക്കിയതാണ്. അന്നു മുതൽ തന്നെ പലരും ആ മേഖലയിൽ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ആരോപിക്കുന്നതാണ് ആ റോഡിൻ്റെ ഗുണനിലവാരത്തെക്കുറിച്ച്. അതിപ്പോൾ CBI കണ്ടെത്തിയിരിക്കുകയാണ്. തീർച്ചയായും ഏകദേശം 1050 കോടി രൂപയിലധികമാണ് നിലവിൽ ഈ ജൂലൈ മാസം വരെയുള്ള കണക്കനുസരിച്ച് പാലിയേക്കര ടോൾ പ്ലാസയിൽ നിന്ന് പിരിച്ചെടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഈ റോഡിൻ്റെ നിലവിലത്തെ അവസ്ഥ. അതായത് 80 രൂപയാണ് ഒരു കാറിന് ഈ വഴി യാത്ര ചെയ്യുന്നതിന് വേണ്ടി ടോളായി നൽകേണ്ടത്. പക്ഷേ ആ ടോൾ നൽകുന്നതിന് വേണ്ടി നൽകുമ്പോൾ തന്നെ അതിന് കൃത്യമായി നൽകേണ്ട കുറച്ച് യാത്രക്കാർക്ക് നൽകേണ്ട ചില സംരക്ഷണങ്ങളും അതുപോലെ തന്നെ അവരുടെ അവകാശങ്ങളുമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ റോഡിൻ്റെ ഗുണനിലവാരം. അതിൽ ഏറ്റവും മോശപ്പെട്ട റോഡ് എന്നുള്ള രീതിയിലേക്ക് വരെ ഈ റോഡിനെ എല്ലാവരും പറയുന്നതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ റോഡിൽ നിറയെ കുഴികളാണ് എന്നുള്ളതാണ്. ചേട്ടാ, ഇപ്പോൾ CBI അന്വേഷണം വന്നിരിക്കുകയാണ്. ഈ റോഡ് തീരെ ഗുണനിലവാരമില്ലെന്നാണ് CBIയുടെ ഒരു കണ്ടെത്തൽ. ഈ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട്, എന്താണോ? തീർച്ചയായിട്ടും വളരെ മോശപ്പെട്ട റോഡാണ് ഇപ്പോൾ. അധികം നല്ല റോഡ്, ഇപ്പോൾ കുഴിയുന്ന ഒരാളും തിരിഞ്ഞു നോക്കുള്ള ആൾക്കാരെ ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ്. ടൂ വീലർ പ്രത്യേകിച്ച് രാത്രിയാകുമ്പോൾ വെള്ളം കിട്ടിയാൽ കുഴി കാണുന്നില്ല, കുഴി എറിഞ്ഞിട്ട് വീഴുക. രണ്ടു പ്രാവശ്യം ഞാൻ വീണതാണ്. എൻ്റെ മുക്ക് മൂക്കൊക്കെ സർജറിക്ക് തിരിക്കുന്നുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും ഒരുപാട് ചാലക്കുടി അടിപ്പാത അതുപോലെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ പദ്ധതി അതൊന്നും നടപ്പായിട്ടില്ല. അതൊക്കെ CBI അന്വേഷണത്തിൽ ഈ പറയുന്നത് ആളുകൾ അതുവഴി കടന്നു പോകുന്ന യാത്രക്കാർ അവരുടെ പ്രതിസന്ധി പറയുകയാണ്. ആ റോഡിന്റെ 10 വർഷത്തിലധികം കഴിഞ്ഞു ആ റോഡ് സഞ്ചാരയോഗ്യമാക്കിയിട്ട്.